നമസ്കാരം, ഞാൻ ഗ്രിൻ ജോർജ്. കേരളത്തിനെതിരെ പ്രധാനമന്ത്രി പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ രംഗത്ത്. സംസ്ഥാനത്തെ തൊഴിൽ വിതരണം വികസനം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പച്ചക്കള്ളമാണെന്നാണ് വാർത്താ സമ്മേളനത്തിനിടയിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞത്. നീതി ആയോഗിന്റെ കണക്കുകളിൽ തന്നെ വളർച്ചാ സൂചകങ്ങളിൽ കേരളമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. പി എസ് സി വഴി മാത്രം 3 ലക്ഷം പേർക്കാണ് തൊഴിൽ കൊടുത്തത്. പൊതുമേഖല, സ്റ്റാർട്ടപ്പ് തുടങ്ങി അനവധി അവസരങ്ങൾ കേരളം നൽകുമ്പോൾ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും പൊതുമേഖലയിലും നിയമനം തന്നെ നിർത്തുകയാണ് ചെയ്തത്. കരാർ നിയമനം വ്യാപകമാക്കി, രാജ്യത്തെ കാക്കാൻ ചുമതലയുള്ള സൈന്യത്തിലേക്ക് വരെ കരാർ നിയമനമാക്കി. ദേശീയപാത വികസനത്തിന് 25% പണമെന്ന മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത നിബന്ധന പാലിച്ച് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് സ്ഥലം ഏറ്റെടുത്തത്. ഇവിടെ ഏറ്റവും മികച്ച നിലയിലുള്ള തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതവും കേന്ദ്രം വെട്ടി. കേന്ദ്രമാണ് എല്ലാ പെൻഷനും നൽകുന്നതെന്ന പ്രചാരവേലയും കള്ളമാണെന്ന് തെളിഞ്ഞു. 52.17 ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്നതിൽ 6.88 ലക്ഷം പേർക്ക് 200 മുതൽ 300 രൂപ വരെയാണ് കേന്ദ്ര വിഹിതമുള്ളത്. വീട് നിർമ്മിക്കുന്നതിന് 4 ലക്ഷം രൂപ കേരള സർക്കാർ നൽകുമ്പോൾ നഗരങ്ങളിൽ 1.5 ലക്ഷവും ഗ്രാമങ്ങളിൽ 75,000 രൂപയുമാണ് കേന്ദ്രം നൽകുന്നത്. അതേസമയം കേരളം കാലങ്ങളായി ആവശ്യപ്പെടുന്ന കോച്ച് ഫാക്ടറി, എയിംസ്, റെയിൽ മെഡിക്കൽ കോളേജ്, സോൺ തുടങ്ങിയ പദ്ധതികൾ കേന്ദ്രം അനുവദിച്ചുമില്ല. അർഹതപ്പെട്ട 40,000 കോടിയുടെ വിഹിതവുമില്ല. പ്രളയകാലത്ത് യു എ ഇ തരാമെന്ന് പറഞ്ഞ 700 കോടി തടഞ്ഞു. പാവങ്ങൾക്കുള്ള റേഷൻ അരി തരണമെങ്കിൽ മുൻകൂർ പണമടയ്ക്കാൻ പറഞ്ഞതും ഇതേ കേന്ദ്ര സർക്കാരാണ്. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞതും വസ്തുതയല്ല. ഇത്രയും കാലം സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച കേന്ദ്ര ഏജൻസികൾ സ്വർണം ആർക്ക് കൊണ്ടുവന്നുവെന്ന വസ്തുത പോലും പറഞ്ഞുകൊണ്ടുവന്നില്ല. സ്വത്ത് കണ്ടുകെട്ടണമെന്ന് പറഞ്ഞ ഏജൻസികൾ പിന്നീടത് വേണ്ടെന്ന് സത്യവാങ്മൂലം നൽകി. ഇപ്പോൾ സ്വപ്നയെ മാപ്പുസാക്ഷിയാക്കാനാണ് ശ്രമിക്കുന്നത്. തിരുവനന്തപുരമല്ല, ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത്. സാധാരണ ബി ജെ പി നേതാക്കളെ പോലെ പ്രധാനമന്ത്രി പറയരുതായിരുന്നു. നുണകൾക്കെല്ലാം വൻ പ്രാധാന്യമാണ് മാധ്യമങ്ങൾ നൽകിയത്. എം വി ഗോവിന്ദൻ പറഞ്ഞു.